हाई फ्रेंड्स एल आलवास किचे वीडियो स्वागत एल आदमें वन दिन आशंस नाम वन वाले कहवान या विश्वसा विश्वस या प्रतीक्ष मल्टी टालंटड वन ऐसा धैर्यपूर्व और पधि वे वन साधिकम या विचार पुषंमे वन अब कईक्यम कहव कूड़ल या उपाइट विश्वसा अब इन वीडियो स्वागत इत रु दस मुंबे वीडियो नमें वीडि फ्रंटी वेम इोल वर डिंब जनवरी मार्च आमास वन कस कम टाउल का साचर्यूल पक्षे अंटिव शब्द इत नोकी वाली सदश पक्षे अूड़े प्रयासम इोपम कुरे प्लास्टिक बोटिलसुगर अब अतिरें नोकी पड़ी वह समयत अब आ दिवस वीडियो या पड़ी हस्बंड कुछ सवाड़ अरी पचमुक चीनचटी वेव इंगे वैयादपणी की वे अंज मुट मुझे पशे अबद्धम पेटी कड़ल वेविक कुरलिट् वेवीचाना अब पुलि श्रद्धी एवटे कटी या विचार अब पुट मड़पत वे चाय मड़पत वे ड्रस् चेज्पे चाय तलाचरीपु मुट तलाचरीपु कुटी आवि वन सवाड़ोर विधम वाड़ीटें अब नमुक पेट चाय विड़ो अब सवाड़ोर विधम वाड़ीटें मजलपुड़ी पुल मजलपुड़ी का बुद्धिमुट मजलपुड़ी शिक्षा तांगीटें आगे अबद्धा नील वाटी अत्रीड़ा पुलिक अत्रष्टी टेस्ट विचार या മല്ലിപ്പൊടി മുളകുപൊടി മഞ്ഞപ്പൊടി ഗരം മസാലപ്പൊടിയാണ് ചേർത്തത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പിടുക പിന്നെ ഒരു അര ഗ്ലാസ് തിളച്ചവെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ വെളിച്ചെണ്ണയിലാണ് അത്രയും സവാള വാട്ടിയിരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിനായിട്ട് നെയ്യിലായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും എനിവേ അത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ആ നെയ്യുടെ മണമൊന്ന് മാറാൻ വേണ്ടി രണ്ട് തണ്ട് കറിവേപ്പില ഇത്തിരി വെളിച്ചെണ്ണ കൊഴിച്ച് വെച്ച് നോക്കിയതാണ് പക്ഷേ ആ നെയ്യുടെ മണം തന്നെയാണ് കൂടുതൽ മുമ്പിൽ നിന്നത് കേട്ടോ അപ്പോഴേക്കും ഒരു നാല് മുട്ട പൊട്ടിച്ചെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഫുഡ് കഴിക്കാൻ സമയമാവും 8 മണിയൊക്കെ ആവാറാവും 7:30 ആവും പള്ളി പോയവരും അപ്പോഴേക്കും ഞാൻ ഒരാളുടെ ഫുഡ് വേഗം കൊടുക്കണം ആദ്യം പോകേണ്ട ആൾക്ക് അതിനുശേഷം നമുക്ക് സാവധാനം ചായ കുടിച്ചാൽ മതിയല്ലോ അപ്പോൾ അതെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുട്ടുമ്പോൾ ട്രോസ്റ്റും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയിരുന്നെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു തന്നെ ഇതിപ്പോൾ നെയ്യായതെന്നുള്ള ഒരു ഇതാണ് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞ് പോയി പിന്നെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെച്ച് ഞാനും ചായ കുടിച്ചു അതിനുശേഷം കേരമീൻ ഇരിപ്പുണ്ടായിരുന്നു അത് വെക്കാമെന്നാണ് ഓർത്തത് അപ്പോഴേക്കും ഇത്തിരി ഒരു അഞ്ചാറ് ചാള നല്ല ചാളയായിരുന്നു അത് കിട്ടിയായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ വേഗം തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത് പിന്നെ ചെമ്മിപ്പുളി ഒരു ചേച്ചി തന്നിട്ടുണ്ടായിരുന്നു അതും കുറച്ച് കാന്താരിമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയും ഉപ്പും എല്ലാം ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ളൊരു കറിയായിരുന്നു അല്ലെങ്കിലും ഈ ചെമ്മിപ്പുളി ചാളയൊക്കെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണല്ലോ അപ്പോൾ അതെല്ലാം കൂടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചാള കഷ്ണങ്ങൾ പെറുക്കിയിട്ടാവുന്നു ചാള ഞാനൊന്ന് നുറുക്കിയാണ് ഇട്ടത് കാരണം അഞ്ച് ചാള ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് പക്ഷേ നല്ല ഒരുവിധം നെയ്യൊക്കെ ഉള്ള ചാളയായിരുന്നു കേട്ടോ അപ്പോൾ അത് തിളച്ചിട്ടില്ല തിള വരട്ടെ ഞാൻ കേര കറി വെക്കാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇത് വന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൂടി വെക്കാൻ റെഡി ആയിരുന്നതുകൊണ്ട് പിന്നെ പിറ്റേ ദിവസം പണിയൊന്നും കൊടുക്കണ്ടല്ലോ അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ചാളയും കൂടി പെറുക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെമ്മിപ്പുള്ളിയുടെ കൂടെ പള്ളത്തി അയില അതൊക്കെ അതിലൊക്കെ ഈ ചെമ്മിപ്പുളി ഇട്ട് ഇരുമ്പംപുളി കൊഞ്ചുപുളി എന്നൊക്കെ പറയില്ലേ അതിട്ട് കറി വെച്ചാൽ അടിപൊളി ടേസ്റ്റാണല്ലോ ഇപ്പം നമ്മളിതിൽ ചാളയിൽ വെച്ചു എന്നുള്ളൂ അപ്പോൾ ചാള സെറ്റായിട്ടുണ്ട് ഇനി അതിലേക്ക് ഒന്ന് താളിച്ചിടണം അതിനുവേണ്ടി ഞാൻ ചുവന്നുള്ളി മാത്രമേ താളിക്കുന്നുള്ളൂ കാന്താരി മുളക് ചേർത്തതുകൊണ്ടും മുളക് പൊടി ചേർത്തുകൊണ്ടും കറിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു അതല്ലാന്നുണ്ടെങ്കിൽ ഇത്തിരി മുളക് പൊടി ഇതിലൂടെ താളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭംഗിയും കൂടി കൂടുതൽ കിട്ടും അപ്പോൾ എന്തായാലും ഞാൻ ഇട്ടിട്ടില്ല കാന്താരി മുളക് ഉള്ളതുകൊണ്ട് അതാണ് മിക്ക കറികളിലും ചേർക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഇത് കണ്ട ചാളയുടെ നെയ്യൊക്കെ തെളിഞ്ഞിരിപ്പുണ്ട് എന്നാലും ഒന്ന് താളിച്ചിട്ട് ആദ്യം തന്നെ ആ കറി വെച്ച് വെക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിയൊക്കെ പിടിച്ച് നന്നായിട്ടിരിക്കുക അപ്പോൾ ഇന്ന് ഈ കറി എടുക്കുക എന്നുള്ള ധാരണയിലാണ് ആദ്യം തന്നെ ആ കറി റെഡിയാക്കി വെച്ചത് കേട്ടോ
തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്ക്. തേങ്ങ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, എന്നാലാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ പുരുപുരൂന്നിരിക്കും. അപ്പോൾ അത് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. ആ നേരം കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അരിഞ്ഞെടുത്ത്, ക്യാരറ്റും ബീട്രൂട്ടും വാട്ടർമെലണും കുക്കുംബറും എല്ലാം കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന് ഓർത്ത് എല്ലാവർക്കും കൂടി വേണ്ടി തയ്യാറാക്കിയതാണ്. അപ്പോൾ ഞാൻ ഫ്രഷ് ജ്യൂസറിലാണ് അടിച്ചത്. കാര്യം ഇത്തിരി പണിയുള്ള കാര്യമാണ്, അതായത് അത് കഴുകിയെടുത്ത് വയ്ക്കാമെന്നുള്ളത് നല്ല ടാസ്ക്കുള്ള പണിയാണ്. അതുകൊണ്ട് എനിക്കിതിൽ ജ്യൂസ് അടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇപ്പോൾ ഈ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ചെയ്തിട്ടോ, മധുരമൊന്നും ചേർക്കില്ല, ജസ്റ്റ് ഇതുപോലെ അടിച്ചടിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ വേണമെങ്കിൽ ഇത്തിരി നാരങ്ങ നെരു പിഴിഞ്ഞൊഴുക്കി അല്ലെങ്കിൽ പുതിനയിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. എന്തായാലും ഒരുപാട് തണുപ്പിൽ കഴിക്കാൻ പറ്റില്ല, തൊണ്ടവേദനയും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഐസ് ഇടാണ്ട് തന്നെ അങ്ങനെ തന്നെയാണ് കഴിക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ ഐസ് ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, കുറച്ച് മധുരവും കൂടി ഇട്ടാൽ സൂപ്പർ ആയിരിക്കും. പക്ഷേ അതൊന്നും പറ്റാത്തത് കൊണ്ട് ഇത് വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി ഐസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അത്രയും വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ എൻ്റെ അടുത്ത് മാറ്റി. കാരണം തണുപ്പ് അതിലേക്ക് ഇറങ്ങണ്ടെന്ന് ഓർത്തിട്ട് അതിനുശേഷം രണ്ട് ഗ്ലാസ്സിലാക്കി കുടിക്കുകയാണ് ചെയ്തത്. രണ്ട് ഗ്ലാസ്സിലൊഴിച്ച് ബാക്കിയുള്ളത് ഒന്ന് തണുക്കാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടാണ് പിന്നെ തണുത്തത് കുടിക്കേണ്ടവർക്ക് കൊടുത്തത് കേട്ടോ. അപ്പോൾ നല്ലതാണ്. ഒന്നാമത് എ ബി സി ജ്യൂസിന് അതിന് തുല്യമായിട്ട് ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉണ്ടല്ലോ, വാട്ടർമെലണും കുക്കുംബറും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കുടിച്ച് കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ കേര കറി വയ്ക്കാൻ നിന്നത്. കേര കറി വയ്ക്കുന്നത് സാധാരണ നമ്മൾ ചെയ്യണ പോലെ ചട്ടിയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, ഒരു കാൽ ടീസ്പൂൺ കടുകും ഉലുവയും കൂടി പൊട്ടിച്ചു കൊടുക്കുക. അതിലേക്കും ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, കാന്താരിമുളക് വേണമെങ്കിൽ ഇടാൻ ഞാൻ ഇട്ടിട്ടില്ല, ഇതിൽ ഇട്ടിട്ടില്ല. കാരണം മുളക് പൊടി ഇടാമെന്ന് ഓർത്ത്, പക്ഷേ നോക്കിയപ്പോൾ കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് സാധാ മുളക് പൊടി തന്നെയാണ് ഇടുന്നത്. വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വാടിക്കഴിയുമ്പോൾ ഞാൻ പുളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് കഷ്ണം, അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ മാത്രം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിലേക്ക് ഒരു തക്കാളി നല്ലപോലെ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നുള്ള് കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു നുള്ള്, ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഒരു കാൽ ടീസ്പൂൺ ഉണ്ടാവും. അതിട്ട് കൊടുത്ത് ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്ത്, എന്നിട്ട് അതിൻ്റെ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാം മൂത്ത് കിട്ടും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ട് ഇളക്കുക. എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം, നമ്മൾ പുളി ഇട്ട് വെച്ചിരുന്ന വെള്ളമില്ല, ആ വെള്ളവും കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ തക്കാളി അരച്ച് ചേർക്കുമ്പോൾ ഗ്രേവിക്ക് കുറേ കൂടി തിക്നെസ് ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ചിലപ്പോൾ തക്കാളി ഒന്നും ചേർക്കാറില്ല കേട്ടോ. കണ്ട കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല കളർ കിട്ടിയാണ്. അപ്പം കേരയാണ് മെയിൻ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ എന്നും പറയണ പോലെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്ത കൂട്ടുകാർ കണ്ടു നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് പറയണേ കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ട് തിളച്ച് വരട്ടെ. വേറൊന്നും ചെയ്യാനില്ല, തിളച്ച് നല്ലപോലെ ചാറൊക്കെ വറ്റി ഉപ്പും പുളിയൊക്കെ നോക്കുക. അതിനുശേഷം ഓഫ് ചെയ്ത് വയ്ക്കുക. എന്തായാലും ഈ കറി ഇന്ന് എടുക്കൂല, നാളത്തേക്ക് അത്രയും പണിഭാരം എനിക്ക് കുറവായി. അപ്പം അതും കൂടി ചെയ്തിട്ട് ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി തോരൻ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബീട്രൂട്ടാണ് തോരൻ വയ്ക്കണത്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് പൊട്ടിക്കുക, പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കിയതും ഇച്ചിരി നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. സവാളയൊന്നും ഇടണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ എനിക്ക് ബീട്രൂട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്തപ്പോഴേക്കും ചമ്മന്തി പോലെ ആയിപ്പോയി. അപ്പോൾ അതിനൊന്ന് തടയിടാൻ വേണ്ടിയാണ് ഈ സവാള ഇതുപോലെ ഇട്ട് ഒട്ടും വാടാതെ തന്നെ അതിലേക്ക് ഇത് ചേർത്ത് കൊടുത്ത്. പിന്നെ എൻ്റെ കയ്യിൽ ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടായിരുന്നു, അത് കേടായിരിക്കണം, നന്നാക്കാത്തത് കൊണ്ട് ഇപ്പോൾ കൈയും വയ്യാത്തത് കൊണ്ട് ഇതുപോലെ കുനുകുനാന്നരിഞ്ഞെടുക്കൽ നടക്കില്ല. അപ്പോൾ മിക്സിയിലടിച്ചപ്പോൾ ഈ പരുവായി പോയി, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറിലേക്ക് ഇട്ടിട്ട് ആ ചെമ്മിപ്പുളിയും ചാളയും ചാറൊക്കെ ഒഴിച്ച് ഒരു കഷ്ണം മീൻ വറുത്തതും കൂട്ടി തിന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് തോരൻ അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഞാൻ ജീരകം അങ്ങനെയൊന്നും ചേർക്കാറില്ല കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ മീൻ കറി സെറ്റായി. അപ്പോൾ ഞാനൊരു അഞ്ചാറ് കഷ്ണം കേര വറക്കാനായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. മീൻ ക്ലീൻ ചെയ്ത സമയത്ത് തന്നെ രാവിലെ ഞാൻ തലേ ദിവസം മീൻ പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കാറില്ല. മുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അതിന് വേറൊരു ചുവ വരണ പോലെ തോന്നും. അതുകൊണ്ട് അപ്പോൾ രാവിലെ പുരട്ടി വയ്ക്കുക, ഉച്ചയാകുമ്പോൾ വറക്കാമല്ലോ. അങ്ങനെ ചെയ്യാറ്.
ആ നേരം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടും സെറ്റായിട്ടുണ്ട്. ഇനി ആ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് തണ്ട് കറിവേപ്പിലയും വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് മീനും കൂടി വെച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് വറുത്തെടുക്കുക, തിരിച്ച് മറിച്ചിട്ട് വറുത്തെടുക്കുക. ആ നേരം കൊണ്ട് ഒരു ലോഡ് പാത്രം കഴുകാനുണ്ടായിരുന്നു, ആ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക. ഇത് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ സമയം പോകില്ലല്ലോ നമ്മുടെ. അപ്പോൾ അതെല്ലാം ആദ്യം ഒരു ട്രിപ്പ് കഴുകൽ കഴിഞ്ഞതാണ്, ചായ കൂടി കഴിഞ്ഞപ്പോൾ. ഇതിപ്പോൾ തേങ്ങ അരച്ചതും മറ്റേ നമ്മുടെ എന്താണ് ബീട്രൂട്ട് പൾസ് ചെയ്തെടുത്തതും അല്ലാത്തതും ഒക്കെ ഒരു ലോഡ് പാത്രം, എപ്പോഴും പാത്രം കഴുകുക. പിന്നെ വുമൻസ് ഡേ സെലിബ്രേഷൻ എന്നൊക്കെ പറച്ചിൽ ആശംസകളും സ്റ്റാറ്റസിലും മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്കെന്നും ഇതൊക്കെ തന്നെ അവസ്ഥ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വുമൻസ് ഡേയുടെ ആശംസകൾ അറിയിക്കണം. എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ, വീട്ടമ്മ എന്ന് പറയുമ്പോൾ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഈ ഭക്ഷണം ഉണ്ടാക്കുക, പാത്രം കഴുകുക, അലക്കുക, തുടയ്ക്കുക, ഇതൊക്കെ തന്നെ വനിതകളുടെ പണി അല്ലേ. അതിനിടയ്ക്ക് ജോലിക്ക് പോകണവരും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ഇരട്ടിപ്പണി എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഞാൻ പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞ് ആ സിങ്കൊന്ന് കഴുകി അവിടേക്ക് ഒന്ന് തുടച്ച് ആ തുണിയൊന്ന് കഴുകി അത് അതിനുശേഷം ഒരു ഉണങ്ങിയ തുണി വെച്ച് തിണ്ണ ആ ടേബിൾ ടോപ്പ് ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട്. തിണ്ണാന്ന് പറയും നമ്മൾ പച്ചമലയാളത്തിലൊക്കെ പറയുമ്പോൾ. പിന്നെ മീനൊക്കെ ഒന്ന് മറച്ചിട്ട് അതൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ എന്തായാലും ഇന്ന് നല്ല പണിയാണ്. അതിൻ്റെ ഇടയിൽ കൂടി അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി കുറച്ച് ചക്ക തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഇതുപോലെ പൊളിച്ചും വെച്ചിട്ടുണ്ടായി, കുറച്ച് പൊളിക്കാണ്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ചക്കട ഉണ്ടാക്കാമെന്ന് ഓർത്തിട്ട് അത് കുറച്ചും കൂടി പൊളിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇടുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് അതൊന്ന് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ട് വിസിൽ കൊടുത്തെടുക്കുക. ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേണം ചക്ക കുക്കറിലിട്ട് വിസിൽ കൊടുക്കുമ്പോൾ കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതും കൂടി ചെയ്തതിന് ശേഷം നമുക്ക് ചക്കട ഉണ്ടാക്കാമെന്ന് ഓർത്ത്. നല്ല മധുരമുള്ള ചക്ക ആയതുകൊണ്ടാണ് ഇത്, അല്ലെങ്കിൽ പകുതി തിന്ന് തീർത്തിട്ടുണ്ടായാലേ. അപ്പോൾ മധുരം നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചക്കട ഉണ്ടാക്കാമെന്ന് ഓർത്ത് ഇതുപോലെ ഉണ്ടാവും. ബാക്കിയുള്ളത് അങ്ങനെ തന്നെ എടുത്ത് വെച്ച് ഇത്തിരി ചക്കപ്പായസം ഉണ്ടാക്കണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ചേച്ചി എനിക്ക് ഇടന്നേടെ എല്ലാം തന്നായിരുന്നു, കുറേ കാലമായിട്ട് ഇടന്നേലെ കട ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് ഞാനൊന്ന് വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്, എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ആ നേരം കൊണ്ട് നമ്മുടെ മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അതും സെറ്റായി. അപ്പോൾ നമ്മുടെ ഊണിൻ്റെ കറികളും സെറ്റായി, നാളത്തേക്കുള്ള മീൻ കറിയും സെറ്റായിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ശർക്കര പുറത്തെടുത്ത് വയ്ക്കാൻ മറന്നുപോയി. ഒരു ഉണ്ടയുടെ പകുതി ശർക്കര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഇടികല്ലിൽ വെച്ച് ഇടിച്ച് പൊട്ടിച്ച് നമുക്കൊന്ന് ഇതാക്കി എടുക്കണമല്ലോ, പാനിയാക്കണമല്ലോ ആ ചക്കയിടയ്ക്ക്. അപ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചേക്കണതാണ്. പണ്ടൊരിക്കുക ഓരോ ഈ ഇതല്ല പഴയ അടുപ്പിൽ ശർക്കര വെച്ച് അത് മുഴുവൻ അതിലേക്ക് തിളച്ച് വീണ അങ്ങനെ എൻ്റെ അടുപ്പ് കേടായിപ്പോയതുകൊണ്ട് ഇത് കൂടെ നിന്ന് തന്നെ ഉരുക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ, കാരണം ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടി ആകുമ്പോൾ മധുരം കൂടുമല്ലോ. അപ്പോൾ ഇനി ഒന്ന് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ വന്നേക്കണ അഴുക്കുകളൊക്കെ ഒന്ന് കോരിക്കളയണം, അതിനുശേഷം വേണം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ. അപ്പം നമ്മുടെ കുക്കറിൽ വേവിച്ച ചക്ക വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ ചൂട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഇത്തിരി ശർക്കര പാനിയും കൂടി ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്. വെള്ളമൊന്നും ചേർക്കണില്ല, മിക്സിയിലിട്ട് നല്ല പോലെ അരച്ചെടുക്കും. കാരണം ഈ ചക്കയുടെ തട്ടും തടയൊന്നും കടിക്കണത് ഇവിടെ അത്ര താല്പര്യമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് നുറുക്കിയിട്ടിട്ട് അങ്ങനെ ചെയ്താലും മതിയല്ലോ. അപ്പോൾ അതിനെ ഇന്നെല്ലാം വടിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് പിന്നെ അത്യാവശ്യം നല്ല രീതിക്ക് തേങ്ങാക്കുത്ത് ഇട്ട് കൊടുക്കണം. തേങ്ങാക്കുത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മുടെ തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുക്കുപൊടി ഇത്തിരി ഇടുന്നുണ്ട്, രണ്ട് ഏലക്കായ ഇടുന്നുണ്ട് കേട്ടോ. ചുക്കുപൊടി വളരെ കുറച്ച് മാത്രമാണ് ഇട്ടേക്കണത്, രണ്ട് ഏലക്കായ ചതച്ചിട്ടിട്ടുണ്ട്. ഇത് ചുക്കുപൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ രണ്ടുനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മൈദപ്പൊടി. വെള്ളമൊന്നും ഒട്ടും ചേർക്കാനുള്ള എക്സ്ട്രാ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല. ആ നമ്മൾ ചക്ക അടിച്ച് വെച്ചത് നനയാൻ അത് ചേർന്ന് നനയണ അത്രയും പാകത്തിൽ മാത്രമാണ് ഞാൻ ഈ ഇത് ചേർത്ത് കൊടുത്തത് കേട്ടോ. പൊടി വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പൊടി കൂടുതൽ ചേർക്കാൻ വെള്ളമൊക്കെ ചേർത്താൽ എണ്ണം കൂടുതൽ കിട്ടും, പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് കരുതി ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് ഇതുണ്ടാക്കിയത്. പിന്നെ ഇടനിലയിൽ ഇതുണ്ടാക്കുക എന്ന് പറഞ്ഞത് എനിക്ക് ഇത്തിരി മടിയുള്ള കാര്യമായിരുന്നു. കാരണം കണ്ട ഇല വളരെ ചെറുതാണ്, അപ്പോൾ ഒരേന്നുള്ള ഒരു സ്പൂണല്ലേ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അമ്മ വളരെ കുറവായതുകൊണ്ട് ഒരു കണക്കിന് ഞാൻ ഒപ്പിച്ചെടുത്ത് കുറച്ച് മാത്രം ആദ്യം ഇടനിലയിൽ ഉണ്ടാക്കി, പിന്നെ ബാക്കി ഞാൻ വാഴയില എടുത്തുകൊണ്ടുവന്ന് വാഴയിലയിൽ ഉണ്ടാക്കി. അതാകുമ്പോൾ പിന്നെ കൂടുതൽ കൂടുതൽ അങ്ങനെ വെച്ച് കൊടുക്കാമല്ലോ, നമുക്ക് എളുപ്പം പണി കഴിയുമല്ലോ. എന്തായാലും ഇടനില കിട്ടിയതാണല്ലോ എന്ന് കരുതി കുറച്ച് ഞാൻ ഇടനിലയിൽ ഉണ്ടാക്കി. വളരെ ചെറുതായിരിക്കും കേട്ടോ ഇടനിലയിൽ ഉണ്ടാക്കുമ്പോൾ. പിന്നെ വലിയ ഇലയായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു സോസ് പാനിൽ ഒരു ഓട്ടപാത്രം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയാണ് ചെയ്തെടുത്തത്. ഇഡ്ഡലി പാത്രമൊന്നും വെച്ചില്ല, വലിയ ഇഡ്ഡലി പാത്രം ആയതുകൊണ്ട് പിന്നെ അതൊക്കെ എടുക്കണ്ടേന്ന് ഓർത്തിട്ട്
ഇതുപോലെ വെച്ചു കൊടുത്ത് ആദ്യത്തെ ട്രിപ്പ് വെന്ത് കഴിഞ്ഞപ്പോൾ എന്തോ മണമെന്നറിയാമോ, ചക്ക ഈ ചക്കയുടെ ഇടനിലയിലും അങ്ങോട്ട് വെന്ത് വരുമ്പോൾ ആ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല, അത്രയും നല്ല സ്മെല്ലാണ്. അപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അടുത്തത് പരത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി വെച്ചു വാഴയിലയിൽ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത് അന്ന് തന്നെ തീർന്നായിരുന്നു, വാഴയിലയിൽ ഉണ്ടാക്കിയത്. പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കാം കേട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ അല്ലേ, എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല, ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കണം. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.